ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മൺഡേയിലെ ന്യൂസ് പേപ്പറും പിന്നെ ഇന്നത്തെ ട്യൂസ്ഡേയിലെ ന്യൂസ് പേപ്പറുമാണ്. നമുക്ക് ആദ്യം മൺഡേയിലെ ന്യൂസ് പേപ്പർ നോക്കാം. മൺഡേയിലെ ന്യൂസ് പേപ്പർ നോക്കുമ്പോൾ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് റാഫേൽ ഡീലുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ നിർമ്മലാ സീതാരാമന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. റാഫേൽ ഡീലില് നിർമ്മലാ സീതാരാമൻ പറഞ്ഞിരിക്കുന്നത് ഒരു സ്കാമും നടന്നിട്ടില്ല എന്നാണ്. ഓപ്പോസിഷൻ പാർട്ടികളില്ല, കോൺഗ്രസ് മാത്രം റാഫേൽ ഡീലിൽ എന്തൊക്കെയോ അഴിമതി നടന്നിട്ടുള്ള പേരിൽ ആരോപണങ്ങൾ അവരുന്നയിക്കുന്നുണ്ട്. അപ്പൊ ഈ ആരോപണങ്ങൾക്ക് ഗവൺമെന്റ് വ്യക്തമായ മറുപടി പലപ്പോഴും പറഞ്ഞിരുന്നില്ല എന്നുള്ളത് വേറൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇന്ത്യയുടെ കൺസേൺ മിനിസ്റ്ററായ ഡിഫൻസ് മിനിസ്റ്റർ തന്നെ റാഫേൽ ഫൈറ്റർ എയർക്രാഫ്റ്റ് വാങ്ങിയതിൽ എന്തെങ്കിലും കറപ്ഷൻ നടന്നിട്ടുണ്ട് എന്നാണ് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ എന്നാണ് ഓപ്പോസിഷൻ പാർട്ടീസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും കറപ്ഷൻ നടന്നിട്ടില്ലെന്ന് അവർ വളരെ ഇക്വോക്കൽ ടെൻസിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പം അതൊരു ന്യൂസ്. രണ്ടാമതെന്ന് വെച്ചാൽ ത്രിപുരയിലെ ഇലക്ഷൻ, ത്രിപുര എന്ന് പറഞ്ഞ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിൽ ഇലക്ഷൻ കഴിഞ്ഞു. അതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. നമ്മൾ പ്രത്യേകിച്ച് എഴുതിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഭയങ്കര ഹയർ വോട്ടർ ടേൺഔട്ട്, ഹയസ്റ്റ് വോട്ടർ ടേൺഔട്ട് ആയിരുന്നു തോന്നുന്നു. ഏകദേശം 90% ഉള്ള ആൾക്കാർ വോട്ട് രേഖപ്പെടുത്തുന്നതാണ് ഇന്നത്തെ ഹിന്ദുവിലൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് ആർക്ക് അനുകൂലമായി വരും എന്നറിയില്ല. എന്തായാലും ട്രഡീഷണലി അത് ലെഫ്റ്റ് പാർട്ടി സി പി എമ്മിന്റെ സ്റ്റേറ്റ് ആണ്. അവർ തന്നെ വീണ്ടും ജയിക്കാനാണ് സാധ്യത എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. പക്ഷെ ബി ജെ പി അവകാശപ്പെടുന്നത് ബി ജെ പി വിജയമെന്നാണ്. അതൊക്കെ March 1st നമുക്ക് അറിയാൻ പറ്റുന്ന നടക്കൗണ്ടി. ത്രിപുരയുടെ ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ മണിക് സർക്കാറാണ് ത്രിപുരയുടെ ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ. ത്രിപുരയുടെ ഗവർണർ തഥാഗത റോയ് ആണ്, തഥാഗത റോയ്. പിന്നെ വളരെ ഒരു ട്രാജിക് ആയിട്ടുള്ള ന്യൂസ് ഉള്ള എന്താണെന്ന് വെച്ചാൽ, ഈ ഇടയ്ക്ക് റഷ്യയിൽ ഒരു പ്ലെയിൻ തകർന്ന് കുറെ പേര് മരിച്ച ന്യൂസ് നമ്മളെല്ലാം വായിച്ചിരുന്നു. അതിനുശേഷം ഇറാനിൽ ഒരു പ്ലെയിൻ തകർന്ന് 66 പേര് ഉണ്ടായിരുന്നു, എല്ലാവരും മരിച്ചു. അപ്പൊ അത് വലിയൊരു വിഷമമുണ്ടാക്കുന്ന ന്യൂസ് ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഇതിന് കാരണം അമേരിക്ക ഉൾപ്പെടുന്ന വെസ്റ്റേൺ കൺട്രീസ് ആണെന്നുള്ളതാണ് വേറൊരു ദുഃഖകരമായ യാഥാർത്ഥ്യം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇറാൻ അഗേൻസ്റ്റ് ആയിട്ട് വർഷങ്ങളായിട്ട് ഈ വെസ്റ്റേൺ കൺട്രീസ് സാങ്ഷൻസ്, ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ഉപരോധങ്ങൾ മൂലം ഈ അവരുടെ പ്ലെയിൻസ്, ഇറാൻ ഉപയോഗിക്കുന്ന പ്ലെയിൻസിന്റെ പാർട്സും മറ്റു കാര്യങ്ങളൊന്നും ഇറാന് പലപ്പോഴും കിട്ടാറില്ല ഈ വെസ്റ്റേൺ കൺട്രീസിൽ നിന്ന്. അതുകൊണ്ട് പീരിയോഡിക്കലായിട്ട് മെയിൻ്റനൻസ് നടത്തുന്നതിനും ഒക്കെ ഇറാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരുടെ പ്ലെയിൻസ് ഒരു നല്ല കണ്ടീഷനിലല്ല, അതാണ് ഈ ഇതുപോലുള്ള തകർച്ചയ്ക്ക് വഴിവെച്ചത് എന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും അത് വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു ന്യൂസാണ്. ഇറാനിൽ ഒരു പ്ലെയിൻ ക്രാഷിൽ 66 പേര് മരിച്ചു. പിന്നെ വേറൊരു മനോഹരമായ ഒരു പിക്ചർ ഉള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഇന്ത്യയിലെ വേൾഡ് വണ്ടർ ആയ താജ്മഹലിന്റെ മുന്നിൽ കാനഡയുടെ പ്രൈം മിനിസ്റ്റർ ജസ്റ്റിൻ ട്രൂഡോയും അദ്ദേഹത്തിന്റെ വൈഫും, മൂന്ന് വളരെ ക്യൂട്ടായിട്ടുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ, ഒരു 4 ഉം 5 ഉം 5 വയസ്സൊക്കെ വരുന്ന അവരുടെ മക്കളാണ് ഈ മൂന്ന് പേരും. അങ്ങനെ അവരുടെ ഫാമിലി ഫോട്ടോ ഉണ്ട് ഹിന്ദുവിലെ ഫ്രണ്ട് പേജിലുണ്ട്. അത് വളരെ നല്ല ഒരു ഭംഗിയുള്ള കാഴ്ചയാണ്. പക്ഷെ എന്നിരുന്നാലും ജസ്റ്റിൻ ട്രൂഡോ എന്ന് പറഞ്ഞ കാനഡയുടെ പ്രൈം മിനിസ്റ്ററിനെ ഇന്ത്യയിലെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഉൾപ്പെടെ കൊടുത്ത റിസപ്ഷൻ വളരെ തണുപ്പൻ സ്വീകരണമാണ് ഇന്ത്യയിൽ കിട്ടിയെന്നാണ് പറയുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. അതിന്റെ കാരണം ജസ്റ്റിൻ ട്രൂഡോ തന്നെയാണ് അതിന്റെ കാരണം. കാരണം ഇന്ത്യയിലെ പഞ്ചാബ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ ഒരു കാലഘട്ടത്തിൽ വലിയ ഭീകരവാദമായിരുന്നു. ആ ഭീകരവാദം അടിച്ചൊതുക്കിയതിന്റെ പേരിലാണ് ഇന്ദിരാഗാന്ധിയെ സിഖ് തീവ്രവാദികൾ വെടിവെച്ചു പോകുന്നത്. അപ്പൊ ഇന്ത്യയുടെ ഒരു പ്രൈം മിനിസ്റ്ററിന്റെ ജീവൻ വരെ ബലികൊടുക്കേണ്ടി വന്ന സംഭവമാണ് പഞ്ചാബ് തീവ്രവാദികൾ. അവരാവശ്യപ്പെട്ടിരുന്നത് ഖാലിസ്ഥാൻ എന്നുള്ള പേരിൽ ഒരു സെപ്പറേറ്റ് നേഷൻ ഇന്ത്യയിലെ സിഖുകാർക്ക് വേണമെന്നാണ്. ജമ്മു ആൻഡ് കാശ്മീരിലെ ആൾക്കാർ അവർക്ക് സെപ്പറേറ്റ് രാജ്യം വേണം എന്ന് പറയുന്നത് പോലെ, ഖാലിസ്ഥാൻ എന്നുള്ള പേരിൽ പഞ്ചാബ് സ്റ്റേറ്റ് ഡിവൈഡ് ചെയ്ത് ഒരു പുതിയ രാജ്യം ഉണ്ടാക്കണം, ഇന്ത്യയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടണം, അതിനെ അടിച്ച് ഒതുക്കി. പക്ഷെ കാനഡ എന്ന് പറഞ്ഞ രാജ്യത്ത് ഒരുപാട് സിഖുകാരുണ്ട്. കാനഡയുടെ പിന്നീട് ഡിഫൻസ് മിനിസ്റ്റർ തന്നെ സിഖുകാരനാണ്. അദ്ദേഹത്തിന്റെ പേര് ഹർജിത് സിംഗ് എന്നാണ്. ഈ ജസ്റ്റിൻ ട്രൂഡോയുടെ മിനിസ്ട്രിയിലുള്ള ഡിഫൻസ് മിനിസ്റ്റർ ഹർജിത് സിംഗ് എന്ന് പറയുന്ന ആള് പഞ്ചാബി ഒറിജിനാണ്, സിഖുകാരനാണ്. അപ്പൊ അയാൾ പോലും ഈ ടെററിസ്റ്റുകൾ പഞ്ചാബിലെ ആ ഫീലിംഗ് ഉള്ള ടെറർ ഗ്രൂപ്പുകൾ ഇപ്പോഴും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിനുള്ള തെളിവുകളും ഇന്ത്യയുടെ ദേശീയ അന്വേഷണ ഏജൻസി NIA, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ കൈവശമൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഖാലിസ്ഥാൻ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് സഹായം കൊടുക്കുന്ന നിലപാടാണ് ജസ്റ്റിൻ ട്രൂഡോയുടെ മിനിസ്ട്രിയിലെ സിഖ് മിനിസ്റ്റേഴ്സ് 3-4 പേരുണ്ട്. അതിൽ ഡിഫൻസ് മിനിസ്റ്റർ പേരാണ് ഞാൻ ഇപ്പൊ പറഞ്ഞ ഹർജിത് സിംഗ്.
അതുപോലുള്ള ആൾക്കാർ എടുക്കുന്ന നിലപാട് പ്രോ ഖാലിസ്ഥാനി നിലപാടാണ്. അതായത് ഇന്ത്യയിൽ നിന്ന് പഞ്ചാബ് എന്ന് പറയുന്ന സ്റ്റേറ്റ് ഡിവൈഡായി അല്ലെങ്കിൽ സ്പ്ലിറ്റായി ഖാലിസ്ഥാൻ എന്ന് പറയുന്ന സെപ്പറേറ്റ് കൺട്രി ഫോം ചെയ്യണമെന്ന്, അതായത് ഇന്ത്യക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല ഇന്ത്യ എന്ന് പറയുന്ന കൺട്രിയെ വെട്ടിമുറിക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർ, പണ്ട് പാകിസ്ഥാൻ ഉണ്ടായതുപോലെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന നയം വേറൊരു രാജ്യത്തിന്റെ ഡിഫൻസ് മിനിസ്റ്റർ സ്വീകരിക്കുമ്പോൾ ആ ഡിഫൻസ് മിനിസ്റ്ററിനെ സപ്പോർട്ട് ചെയ്യുന്ന നയം ആണ് അവിടുത്തെ പ്രൈം മിനിസ്റ്ററായ ജസ്റ്റിൻ ട്രൂഡോ സ്വീകരിച്ചിട്ടുള്ളതെന്നുള്ള പ്രൂഫുണ്ട്. ഗവൺമെന്റ് പലതവണ ഇന്ത്യ ഗവൺമെന്റ് സ്ട്രോങ് ആയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടും സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻസ് ഇവർക്ക് അഗേൻസ്റ്റ് ആയിട്ട് എടുക്കാൻ കാനഡ തയ്യാറായിട്ടില്ല. കാനഡയിൽ ആടെ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരായ സിഖ് കാർ താമസിക്കുന്നത്, അവരാണ് പലപ്പോഴും ഈ ഖാലിസ്ഥാനി ടെററിസ്റ്റുകൾക്ക് ധനസഹായം വരെ കൊടുക്കുന്നതെന്നാണ് പ്രൂഫുള്ളത്. അതിന് കൊടുത്ത ഇന്ത്യ കൊടുത്തൊരു പണിയാണ് ഈ കോൾഡ് ഷോൾഡറിംഗ് അല്ലെങ്കിൽ തണുപ്പൻ സ്വീകരണം ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അതേസമയത്ത് അതിന് രണ്ടു ദിവസം മുമ്പ് ഇന്ത്യയിൽ വന്ന ഹസൻ റൊഹാനി ഇറാന്റെ പ്രസിഡന്റിന് വളരെ ഊഷ്മളമായ സ്വീകരണം ആണ് ഇന്ത്യ നൽകിയത്. പിന്നീട് സ്പോർട്സ് പേജിലേക്ക് പോകുമ്പോൾ NBA കുറിച്ച് ന്യൂസ് ഉണ്ട്. NBA ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞാണ്, NBA നാഷണൽ ബാസ്ക്കറ്റ്ബോൾ അസോസിയേഷൻ വേൾഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബാസ്ക്കറ്റ്ബോൾ ലീഗ് അമേരിക്കൻ ബാസ്ക്കറ്റ്ബോൾ ലീഗാണ്. അതുപോലെ ഖേലോ ഇന്ത്യ എന്ന് പറയുന്ന സ്കൂൾ ഗെയിംസ്, ഇന്ത്യയിലെ കുട്ടികൾക്കിടയിൽ സ്പോർട്സ് കൾച്ചർ വളർത്തുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്പോർട്സ് മിനിസ്ട്രി രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് നടത്തിയുള്ള സ്പോർട്സ് മിനിസ്ട്രി കൊണ്ടുവന്ന പ്രോഗ്രാമായ ഖേലോ ഇന്ത്യ. ഈ ഖേലോ ഇന്ത്യ പ്രോഗ്രാമിന് TV വലിയ വ്യൂവർഷിപ്പ് ആണ് കിട്ടിയെന്നാണ് പറയുന്നത്. ഈ വ്യൂവർഷിപ്പ് ഇന്ത്യയുടെ സ്പോർട്സിന് നല്ലതാണ് എന്നുള്ള രീതിയിലുള്ള ന്യൂസ് ഉണ്ട്. പിന്നീട് ഗോൾഡ് കോസ്റ്റിൽ വെച്ച് ഏപ്രിൽ മുതൽ കോമൺവെൽത്ത് ഗെയിംസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണമെന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. ഗോൾഡ് കോസ്റ്റ് ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡിലാണ്. പിന്നീട് കേരളത്തിലെ ഫുട്ബോൾ ടീം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആദ്യം ഓർമ്മ വരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെയാണ്, ISL കേരളത്തിന്റെ ടീമായ കേരള ബ്ലാസ്റ്റേഴ്സ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു ഫുട്ബോൾ ടീം കേരളത്തിൽ വളർന്നു വരുന്നുണ്ട്, ഗോകുലം FC എന്നാണ് അതിന്റെ പേര്. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന മലയാളി വ്യവസായിയുടെ നേതൃത്വത്തിലുള്ള ഫുട്ബോൾ ടീമാണ്. അതുകൊണ്ടാണ് ആ ടീമിന് ഗോകുലം FC എന്ന് പേര് വന്നത്. ഐ ലീഗ് എന്ന് പറയുന്ന ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രൊഫഷണൽ ഫുട്ബോൾ ലീഗ്, ISL സമാന്തരമായി നടക്കുന്ന ഐ ലീഗ് എന്ന് പറയുന്ന പ്രൊഫഷണൽ ഫുട്ബോൾ ലീഗിൽ ഗോകുലം FC ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ ക്ലബ്ബുകളായ മോഹൻ ബഗാൻ, ഈസ്റ്റ് ബംഗാൾ പോലുള്ള ക്ലബ്ബുകളെ തോൽപ്പിച്ച് അവരുടെ വരവ് അറിയിച്ചു കഴിഞ്ഞു. അപ്പൊ മലയാളികൾക്ക് അഭിമാനിക്കാൻ ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമല്ല ഗോകുലം FC ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ BCCI സെക്രട്ടറിയുടെ പേരുണ്ട് ന്യൂസ് പേപ്പറിൽ. BCCI സെക്രട്ടറിയാണ് അമിതാഭ് ചൗധരി. പിന്നെ റോജർ ഫെഡറർ വേൾഡ് നമ്പർ വൺ ടൈറ്റിൽ വിൻ ചെയ്ത കാര്യം ഞാൻ പറഞ്ഞു. വേൾഡിലെ ഏറ്റവും പ്രായം കൂടിയ വേൾഡ് നമ്പർ വൺ എന്നുള്ള പദവി അദ്ദേഹം നേടിയതൊക്കെ ഞാൻ പറഞ്ഞു. അദ്ദേഹം റോട്ടർഡാം ഇന്റർനാഷണൽ ടെന്നീസ് ടൂർണമെന്റ് ടൈറ്റിലും വിൻ ചെയ്ത വഴി അദ്ദേഹത്തിന് 97th ടൈറ്റിൽ വിൻ ചെയ്തെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞതാണ് എൻ്റെ ഓർമ്മ. ജിമ്മി കോണേഴ്സ് മാത്രമേ ഇനി റോജർ ഫെഡറിന്റെ മുന്നിൽ ടോട്ടൽ ടൈറ്റിൽസിന്റെ എണ്ണത്തിൽ മുന്നിലുള്ളൂ. ജിമ്മി കോണേഴ്സിന്റെ ടോട്ടൽ ടൈറ്റിൽസിന്റെ എണ്ണം 109 ആണ്, 109. പിന്നെ ഫ്ലിപ്കാർട്ടിന്റെ പേയ്മെന്റ് ആപ്പായ അല്ലെങ്കിൽ പേയ്മെന്റ് ആമായ ഫോൺ പേ, PHONEPE ഫോൺ പേ, അതിന്റെ CEO ആയിട്ടൊരു ഇന്റർവ്യൂ ഉണ്ട് ഹിന്ദുവിൽ. അതിന്റെ CEO സമീർ നിഗം ആണ്, SAMEER, സമീർ നിഗം, NIGAM. ഫോൺ പേ പറഞ്ഞേക്കുന്ന മാർച്ചോടുകൂടി, അതായത് അടുത്ത മാസത്തോടുകൂടി, ഇന്ത്യയിലെ ഏറ്റവും വലിയ മൊബൈൽ വാലറ്റ് സർവീസ് പ്രൊവൈഡറായി ഫോൺ പേ മാറും എന്നാണ് അത് എഴുതിയെടുക്കേണ്ട. കാരണം അവരങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഉറപ്പായിരിക്കും, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയാൻ. പക്ഷെ എന്നാലും അങ്ങനെ മാറിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ എഴുതിയെടുത്താൽ മതി. ഇപ്പോൾ PayTM ഇന്ത്യയിലെ ഏറ്റവും വലിയ മൊബൈൽ വാലറ്റ് സർവീസ് പ്രൊവൈഡർ. അവരെ ഫോൺ പേ എന്ന് പറയുന്ന ഫ്ലിപ്കാർട്ടിന്റെ മൊബൈൽ പേയ്മെന്റ് ആപ്പ് ആം ഓവർടേക്ക് എന്നാണ് അവർ പറയുന്നത്. പിന്നീട് CII-IBA എന്ന് പറയുന്ന പിന്നീട് ഒരു ഇൻഡെക്സ് ഇന്ത്യയിലുണ്ട്. ഇപ്പോൾ CII-IBA ഫിനാൻഷ്യൽ കണ്ടീഷൻസ് ഇൻഡെക്സ് എന്നാണ് അതിൻ്റെ പേര്. CII എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ്. IBA ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ, ഇവർ രണ്ടുപേരോട് ചേർന്നുണ്ടാക്കിയിരിക്കുന്ന ഇൻഡെക്സ് ആണ് CII-IBA ഫിനാൻഷ്യൽ കണ്ടീഷൻസ് ഇൻഡെക്സ്. എന്താണെന്ന് വെച്ചാൽ എ കീ ഇൻഡിക്കേറ്റർ ഇൻ അസസിംഗ് ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ കണ്ടീഷൻസ് ഇൻ ദ ഇന്ത്യൻ എക്കോണമി. എ കീ ഇൻഡിക്കേറ്റർ ഇൻ അസസിംഗ്
ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ കണ്ടീഷൻസ് ഇൻ ദ ഇന്ത്യൻ എക്കോണമി, ഇന്ത്യയുടെ എക്കോണമിയിലുണ്ടാകുന്ന ഷോർട്ട് ടൈം ആയിട്ടുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള ചേഞ്ചസ് ഇംപ്രൂവിംഗ് ആണോ അതോ മോശമാവുകയാണോ എന്നൊക്കെ മനസ്സിലാക്കുന്നതിനുള്ള ഒരു ഓതന്റിക് ആയിട്ടുള്ള ഇൻഡെക്സ് ആണ് CII IBA ഫിനാൻഷ്യൽ കണ്ടീഷൻസ് ഇൻഡെക്സ്. ഈ CII എല്ലാവർക്കും അറിയാം, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ബോഡി. IBA ഇന്ത്യയിലെ ബാങ്കുകളുടെ സംഘടന, IBA ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ. അപ്പോൾ അവർക്ക് അവരുടെ ഇൻഡെക്സ് സ്വാഭാവികമായിട്ടും വിശ്വാസ്യത ഉള്ള ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഇൻഡെക്സ് ആയിരുന്നു. പിന്നെ പഞ്ചാബ് നാഷണൽ ബാങ്ക് കറപ്ഷനെ കുറിച്ച് എല്ലാ ദിവസവും ന്യൂസ് ഉണ്ട്, ഈ പത്രത്തിലും ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ട അറിയേണ്ട കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞു. ഇനി അതിനെ ഡിഗ്രിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആണ് നമുക്കതൊരു ബാങ്കിങ് പോയിന്റ് ഓഫ് ബാങ്ക് എക്സാം അല്ലെങ്കിൽ മറ്റ് കോമ്പറേറ്റീവ് എക്സാംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇനി അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നീട് മുകേഷ് അംബാനി ഒരു വലിയ അനൗൺസ്മെന്റ് നടത്തിയിരിക്കുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ഒരു സംഭവം ഉണ്ടാക്കാൻ പോയാണ്, 60,000 crores ഒരു ഡിജിറ്റൽ ഇൻഡസ്ട്രിയൽ ഏരിയ. റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് അലോങ് വിത്ത് ഗ്ലോബൽ ഫേംസ്, ഒറ്റയ്ക്കല്ല കുറെ ഗ്ലോബൽ കമ്പനീസുമായിട്ട്, ഈസ് പ്ലാനിങ് ടു ഇൻവെസ്റ്റ് മോർ ദാൻ 60,000 crore ഇൻ മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയുടെ ഇൻഡസ്ട്രിയലിസ്റ്റ് സ്റ്റേറ്റ് ആയ മഹാരാഷ്ട്രയിലാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. ടു ഇൻവെസ്റ്റ് മോർ ദാൻ 60,000 crore ഇൻ മഹാരാഷ്ട്ര ഇൻ ദ നെക്സ്റ്റ് 10 years ഫോർ എസ്റ്റാബ്ലിഷിംഗ് ആൻഡ് ഇൻറ്റഗ്രേറ്റഡ് ഡിജിറ്റൽ ഇൻഡസ്ട്രിയൽ ഏരിയ. ഞാൻ ഇൻറ്റഗ്രേറ്റഡ് ഡിജിറ്റൽ ഇൻഡസ്ട്രിയൽ ഏരിയ, അത് ഫസ്റ്റ് ഇൻ ദ കൺട്രിയാണ്. അങ്ങനെ ഡിജിറ്റൽ ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ ഏരിയാസ് ഒരുപാടുണ്ട്, എല്ലാ സ്റ്റേറ്റുകളിലും ഉണ്ട് ഇൻഡസ്ട്രിയൽ ഏരിയാസ്. പക്ഷേ ഡിജിറ്റൽ ഇൻഡസ്ട്രിയൽ ഏരിയ എന്ന് പറയുന്ന സംഭവം ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ വരുന്നത്. ഇത് മാഗ്നറ്റിക് മഹാരാഷ്ട്ര എന്ന് പറഞ്ഞ മഹാരാഷ്ട്രയുടെ ഇൻവെസ്റ്റ്മെന്റ് സമ്മിറ്റ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിലാണ് ഈ അനൗൺസ്മെന്റ് അദ്ദേഹം നടത്തിയത്. മാഗ്നറ്റിക് മഹാരാഷ്ട്ര എന്നാണ് മഹാരാഷ്ട്രയുടെ ഇൻവെസ്റ്റ്മെന്റ് സമ്മിറ്റിന്റെ പേര്. പിന്നെ ഫ്ലോറിഡ ഹൈസ്കൂളിൽ നടന്ന ഷൂട്ടിംഗ്, അതുവഴി ഒരുപാട് കുട്ടികൾ 17 സ്റ്റുഡൻസിനെ ഒരു ഫോമർ സ്റ്റുഡൻസ് വെടിവെച്ചു വന്നതിനെ കുറിച്ച് ന്യൂസ് ഇന്റർനാഷണൽ പേജിലുണ്ട്. അത് ഓൾറെഡി നമ്മൾ എനിക്ക് ഡിസ്കസ് ചെയ്യുന്നതാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അതിൽ നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക, അതിനും അതിൽ കൂടുതലായിട്ട് നമുക്കൊന്നും മനസ്സിലാക്കാനില്ല. പിന്നെ ഇസ്രായേൽ ഇറാനിനെ വാൺ ചെയ്തിരിക്കുന്നു. സിറിയയിൽ ഇറാൻ നടത്തുന്ന പിന്നീട് ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ ഇൻകർഷൻസ് അത് ഞങ്ങൾ കണ്ടില്ല എന്ന് അടിക്കത്തില്ല, വേണ്ട തിരിച്ചടി ഇറാന് നൽകുമെന്നാണ് ഇറാന്റെ ഏറ്റവും വലിയ ശത്രുക്കളിൽ ഒരാളായ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. പിന്നീട് യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ആന്റി ടെറർ യൂണിറ്റിനെ ഇനി ലീഡ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ വംശജനായ, ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ഒരാളായിരിക്കും. നീൽ ബസു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, NEIL നീൽ ബസു, BASU നീൽ ബസു, ആൻ ഇന്ത്യൻ ഒറിജിൻ പോലീസ് ഓഫീസർ. ഈസ് ഇൻ ദ റണ്ണിംഗ് ടു ടേക്ക് ചാർജ് ആസ് ബ്രിട്ടൻസ് ആന്റി ടെററിസം ചീഫ് എന്നും പറഞ്ഞ് ഇതിൽ ന്യൂസ് ഉണ്ട്. ഇനി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരുപാട് ലൊക്കേഷൻസ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീരവ് മോഡിന് മാത്രമല്ല, ഇപ്പൊ അടുത്ത പ്രശ്നം വന്നിരിക്കുന്നത് വിക്രം കോത്താരി. വിക്രം കോത്താരി ആരാണെന്ന് വെച്ചാൽ റോട്ടോമാക് പെൻ, ഇവിടെ നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ള സ്റ്റുഡൻസ് ആയതുകൊണ്ട് എല്ലാവർക്കും റോട്ടോമാക് പെൻ അറിയാം. ഒരു സമയത്ത് ഒരുപക്ഷെ എല്ലാ സ്റ്റുഡൻസ് യൂസ് ചെയ്യുന്ന പെൻ റോട്ടോമാക് പെൻ ആയിരുന്നു. റെയ്നോൾഡ്സ് ആയിരുന്നു ആദ്യം, അതായത് റോട്ടോമാക്കായി, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സെല്ലോയോ എല്ലാം വന്നത്. ഈ റോട്ടോമാക് പെണ്ണിന്റെ MD ആയ വിക്രം കോത്താരി, എന്റെ ഫൗണ്ടർ, അയാളെ ബാങ്കുകളെ കബളിപ്പിച്ചു ഒത്തിരി എന്നാ പറയുന്നത്. അപ്പൊ എല്ലായിടത്തും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പൊ സെർച്ചസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചീഫാണ് കർണാൽ സിംഗ്, KARNAL കർണാൽ സിംഗ്, SIMGH കർണാൽ സിംഗ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചീഫ്. സ്വിഫ്റ്റിന്റെ എക്സ്പാൻഷൻ എന്നാലും പറഞ്ഞാണ് SWIFT സ്വിഫ്റ്റ് സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർ ബാങ്ക് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. പിന്നെ വേറൊരു ന്യൂസ്, വേൾഡിൽ ഏറ്റവും കൂടുതൽ മെമ്പേഴ്സ് ഉള്ള പാർട്ടി എന്ന് അവകാശപ്പെടുന്ന ഇന്ത്യയുടെ റൂളിംഗ് പാർട്ടിയായ ഭാരതീയ ജനതാ പാർട്ടി BJP, അവര് ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടി ഹെഡ്ക്വാർട്ടേഴ്സ്, ഏറ്റവും അത്യാധുനികമായിട്ടുള്ള പാർട്ടി ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ടാക്കി. അതിന്റെ ഇനാഗുറേഷൻ ഇന്നലെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇനാഗുറേറ്റ് ചെയ്തെന്ന് പറഞ്ഞൊക്കെ അതിനെ കുറിച്ച് ഒരു ന്യൂസ് ഉണ്ട്. അത് ഇവരുടെ പാർട്ടി ഹെഡ്ക്വാർട്ടേഴ്സ് നിലനിൽക്കുന്നത് പാർട്ടിയുടെ ഫൗണ്ടർ ആയിരുന്ന ദീൻദയാൽ ഉപാധ്യായയുടെ പേരിൽ ഒരു ഒരു റോഡുണ്ട് ഡൽഹിയിൽ, അവിടെയാണ് ദീൻദയാൽ ഉപാധ്യായ മാർഗ്.
മഹാരാഷ്ട്രയുടെ ചീഫ് മിനിസ്റ്റർ എല്ലാവർക്കും അറിയാം ദേവേന്ദ്ര ഫഡ്നാവിസ്, മഹാരാഷ്ട്രയുടെ ഗവർണർ അറിഞ്ഞുവിടാത്തവര് പഠിക്കണം, വിദ്യാസാഗർ റാവു ആണ് മഹാരാഷ്ട്രയുടെ ഗവർണർ, വിദ്യാസാഗർ റാവു. മഹാരാഷ്ട്രയുടെ ക്യാപിറ്റലായ മുംബൈയിൽ ഒരു വലിയ എയർപോർട്ട് ഉണ്ട്, ഛത്രപതി ശിവാജി ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാണ് മഹാരാഷ്ട്രയിലെ മുംബൈയിലെ എയർപോർട്ടിന്റെ പേര്, ഛത്രപതി ശിവാജി ഇന്റർനാഷണൽ എയർപോർട്ട്. പക്ഷേ മുംബൈ പോലുള്ള ഒരു സിറ്റിക്ക് ഒറ്റ എയർപോർട്ട് പോരാ, രണ്ടാമത് ഒരു വലിയ വേറൊരു ഇന്റർനാഷണൽ എയർപോർട്ട് അവർ ഉണ്ടാക്കിയാണ്, അതാണ് നവി മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ട്. അതിന്റെ പ്രവർത്തനം അതിന്റെ ശിലാസ്ഥാപനവും ഇന്നലെ പ്രൈം മിനിസ്റ്റർ നിർവഹിച്ചു. അപ്പോൾ മുംബൈയിലെ സെക്കൻഡ് എയർപോർട്ട് വരെ നവി മുംബൈയിലാണ്, അത് അറിഞ്ഞിരിക്കണം. പിന്നെ ശ്രാവണ ബിൽഗോളയെ കുറിച്ച് എല്ലാ ദിവസവും ന്യൂസ് ഉണ്ട്. ശ്രാവണ ബിൽഗോളയിലെ ജൈനമതക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രം ശ്രാവണ ബിൽഗോളയിലാണ്. അവിടുത്തെ ഗോമതേശ്വര സ്റ്റാച്യുവിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടതാണ്. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ഇന്നലെ അവിടെ വിസിറ്റ് ചെയ്തു. അതിനെ കുറിച്ച് ഒരു ന്യൂസ് ഇന്നത്തെ, അതായത് ട്യൂസ്ഡേ ന്യൂസ് പേപ്പറിലുണ്ട്, ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന മൺഡേ ന്യൂസ് പേപ്പറാണ്. ഇന്ത്യയില് കേരള ഈസ് റൈസിംഗ് ടു ഗെറ്റ് അസെറ്റ്സ് ജനറേറ്റഡ് അണ്ടർ ദ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം ജിയോ ടാഗ്ഡ് ആൻഡ് പെർഹാപ്സ് ബിക്കം ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടു അച്ചീവ് ദിസ് ഡിസ്റ്റിങ്ഷൻ. അതായത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം, എല്ലാവർക്കും അറിയാം ദേശീയ തൊഴിലുറപ്പ് പദ്ധതി, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം. ആ സ്കീം വഴി ജനറേറ്റ് ചെയ്യപ്പെട്ട അസറ്റുകൾ ജിയോ ടാഗിംഗ് ചെയ്യാൻ പോവാണ് കേരളം. അത് ആ പ്രോസസ് ഏകദേശമൊക്കെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അങ്ങനെ ജിയോ ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം വഴി ജനറേറ്റ് ചെയ്യപ്പെട്ട അസറ്റുകൾ ജിയോ ടാഗ് ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യൻ സ്റ്റേറ്റായി മാറും കേരളം. അതാണ് മറ്റൊരു ന്യൂസ്. പിന്നെ ഒരു ലേറ്റസ്റ്റ് സ്റ്റഡി പറയുന്നത്, യുനെസ്കോയുടെ ഒരു സ്റ്റഡി പറയുന്നത്, 42 ഇന്ത്യൻ ലാംഗ്വേജസ് അന്യം നിന്ന് പോവുകയാണ്, അല്ലെങ്കിൽ 42 ഇന്ത്യൻ ലാംഗ്വേജസ് ഇല്ലാതാകാൻ പോവുകയാണ്. 42 ഇന്ത്യൻ ലാംഗ്വേജ് സംസാരിക്കുന്ന ആൾക്കാർ 10,000 താഴെ ആൾക്കാർ മാത്രമേ ആ ലാംഗ്വേജുകൾ സംസാരിക്കുന്നുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ പതുക്കെ പതുക്കെ ആ ലാംഗ്വേജസ് ഇല്ലാതാകാൻ പോകുന്നു. അതൊരിക്കലും നല്ലൊരു കാര്യമല്ല, കാരണം ഇതൊക്കെ നമ്മളുടെ സാംസ്കാരിക പൈതൃകങ്ങളാണ്, നമ്മളുടെ ഹെറിറ്റേജസ് ആണ്. അതൊക്കെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടത് നമ്മളുടെ കർത്തവ്യമാണ്. ഇന്ത്യയുടെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറാണ് RK മാത്തൂർ. ഇന്ത്യയുടെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ CIC ആണ് RK മാത്തൂർ. അതുപോലെ മ്യാൻമർ ഇന്ത്യയുടെ ബോർഡറിൽ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. അത് ഇന്ത്യക്ക് പ്രത്യേകിച്ച് മണിപ്പൂരിലെ ജനങ്ങൾക്ക് കൺസേൺ ഉണ്ടാക്കുന്ന ഒരു ഡാമാണെന്നുള്ള പേരിൽ ഒരു ന്യൂസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പഠിച്ചിരിക്കുന്നുള്ളതാണ്. ആ മണിപ്പൂരിലെ മ്യാൻമറിലെ ഡാമാണ്, മ്യാൻമർ ഗവൺമെന്റ് അത് ഉണ്ടാക്കുന്ന, അതിൻ്റെ പേര് TUIDIMJANG ട്യൂഡിംഗ്ജാങ് എന്നാണ് അതിൻ്റെ പേര്, TUIDIMJANG. അത് ഏത് റിവറിലാണെന്ന് വെച്ചാൽ മ്യാൻമർ അല്ലെങ്കിൽ മണിപ്പൂരിലായിട്ടൊക്കെ ഒഴുകുന്ന റിവറായ ട്വിജം എന്നുള്ള റിവറിലാണ്. TWIGEM എന്ന് പറയുന്ന ആ റിവർ, ട്വിജം എന്നാണ് ആ റിവറിൻ്റെ പേര്. അപ്പം ഇത്രയാണ് നമ്മളുടെ മൺഡേയിലെ ന്യൂസ് പേപ്പറിലുള്ളത്. ഇനി ട്യൂസ്ഡേയിലെ ന്യൂസ് പേപ്പർ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ട്യൂസ്ഡേയിലെ ന്യൂസ് പേപ്പറിലെ മെയിൻ ന്യൂസ്, റൊട്ടോമാക്കിൻ്റെ ഫൗണ്ടർ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായ വിക്രം കോത്താരിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കേസ് CBI ഫയൽ ചെയ്ത് കഴിഞ്ഞു. ഞാൻ തൊട്ടുമ്പോഴത്തെ പത്രത്തിനെ കുറിച്ച് ജസ്റ്റ് സൂചിപ്പിച്ചിരുന്നു. ഇന്നത്തെ ഹിന്ദുവിലെ മെയിൻ ന്യൂസ് അതാണ്. റൊട്ടോമാക് പെന്നിൻ്റെ ഉടമസ്ഥനായ വിക്രം കോത്താരി ബാങ്കുകളെ മനഃപൂർവ്വം 3,600 crore കബളിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇപ്പം കബളിപ്പിക്കലിന്റെ കഥകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കോമൺ മാൻ, സാധാരണക്കാരനായ നമ്മളെപ്പോലുള്ള വ്യക്തികൾ ചെന്ന് ബാങ്കിൽ നിന്ന് 100,000 ലോൺ എടുക്കാൻ പോയാൽ പോലും 100 പറഞ്ഞ്, 100 കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ കഷ്ടപ്പെടുത്തി അവസാനം എങ്ങനെയെങ്കിലും തരാതിരിക്കാൻ ശ്രമിക്കുന്ന ഈ ബാങ്ക് ഓഫീഷ്യൽസ് 4,000 crore 10,000 crore 11,000 crore ഇല്ലീഗലി ഈ വ്യവസായികൾക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നാണ്, ഈ വ്യവസായികളുമായിട്ട് ഈ ബാങ്ക് ഓഫീഷ്യൽസ് എല്ലാം ചേർന്ന് കറപ്ഷൻ നടത്തുന്നു, ഒരു പരിധിവരെ ഗവൺമെന്റുകളും അതിന് കൂട്ടു നിൽക്കുന്നു എന്നുള്ളതല്ലേ. പാവപ്പെട്ടവന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുണ്ടാക്കിയിരിക്കുന്ന ബാങ്കുകൾ വ്യവസായികളുടെ കയ്യില് വെറും ചട്ടുകങ്ങളായിട്ട് മാറുന്ന ദയനീയമായ കാഴ്ചയാണ് ഇന്ത്യയിൽ ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് മറ്റൊരു ന്യൂസ്. പിന്നെ ജസ്റ്റിൻ ട്രൂഡോ
സബർമതി ആശ്രമം വിസിറ്റ് ചെയ്യുന്നൊരു ഫോട്ടോ ഉണ്ട്. സബർമതി ആശ്രമം എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാര്യം എല്ലാവർക്കും അറിയാം. മഹാത്മാഗാന്ധിയുടെ ആശ്രമം ഗുജറാത്തില് സബർമതിയിലുള്ള. പിന്നീട് മഹാസമസ്ത സമസ്തകാഭിഷേക എന്നാണ് ഈ ശ്രാവണ ബൽഗോളയിൽ നടക്കുന്ന ഈ ഒരു ഉത്സവത്തിന്റെ പേര്. മഹാ MHAMSTAKABHIHEKA ഇന്നത്തെ ഹിന്ദുവിന്റെ ഫ്രണ്ട് പേജിൽ ആ വാക്കുണ്ട്. സ്പെല്ലിംഗിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളത് നോക്കിക്കോളൂ. മഹാസമസ്തകാഭിഷേക. അപ്പം അത് ആ ഉത്സവമാണ് നടക്കുന്നത് അവിടെ. ഗോമതേശ്വര സ്റ്റാച്ചു ഒക്കെ അവിടെയാണ്. ശ്രാവണ ബൽഗോള കർണാടക അവിടെയാണ്. അതായത് പ്രൈം മിനിസ്റ്റർ അവിടെ വിസിറ്റ് ചെയ്യുന്ന ഒരു ഫോട്ടോ ഒക്കെ ഉണ്ട് ഹിന്ദുവിലുണ്ട്. പിന്നീട് ബാഫ്ത അവാർഡ്സിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ടെന്നത് ന്യൂസ് പേപ്പറിൽ. ബാഫ്ത എന്ന് പറഞ്ഞാൽ ഓസ്കാറിന് തൊട്ട് മുമ്പായിട്ട് ബ്രിട്ടനിൽ നിന്ന് കൊടുക്കുന്ന ഫിലിം അവാർഡ്സാണ്. മിക്കവാറും ബാഫ്ത അവാർഡ് കിട്ടുന്ന മൂവിയൊക്കെ ആയിരിക്കും മിക്കവാറും ഓസ്കാറും പലപ്പോഴും കിട്ടാറുള്ളത്. ബാഫ്ത BAFTA ബാഫ്തയുടെ എക്സ്പാൻഷൻ ബ്രിട്ടീഷ് അസോസിയേഷൻ ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷൻ ആർട്ടിസ്റ്റ്. ബ്രിട്ടീഷ് അസോസിയേഷൻ ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷൻ ആർട്ടിസ്റ്റ്. പിന്നീട് NBA ഈ ന്യൂസ് പേപ്പറിൽ ഉണ്ട് ന്യൂസ് NBA കുറിച്ച്. പിന്നീട് ഖത്തർ ഓപ്പൺ എന്ന് പറഞ്ഞൊരു ടെന്നീസ് ടൂർണമെന്റ് ഇപ്പൊ ഖത്തറിൽ വെച്ച് നടന്നു. അത് പെട്ര ക്വിറ്റോവ ആണ് വിൻ ചെയ്തത്. PETRA പെട്ര ക്വിറ്റോവ KVITOVA. പിന്നെ നല്ല സന്തോഷം ഉണ്ടാക്കുന്ന ഒരു ന്യൂസ്, ഇന്ത്യയുടെ സിംഗിൾസ് ടെന്നീസ് പ്ലെയറായ യുകി ബാംബ്രി വേൾഡ് റാങ്കിങ്ങില് ടോപ്പ് 100 എത്തിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ റാങ്കിങ് അനുസരിച്ച് അദ്ദേഹത്തിന്റെ റാങ്കിങ് 101 ആണ്. അത് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. അദ്ദേഹം ഇനി ഒന്ന് ഇമ്പ്രൂവ് ആയിട്ട് പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത റാങ്കിങ് അദ്ദേഹത്തിന് ടോപ്പ് 100 ലിസ്റ്റ് വരാം. ഇപ്പൊ ടോപ്പ് 100 ലിസ്റ്റിൽ നിന്ന് അങ്ങനെ ഇന്ത്യയുടെ ടെന്നീസ് പ്ലെയേഴ്സ് വരാറില്ല. അപ്പൊ അത് നല്ലൊരു ന്യൂസാണ് യു കി ബാംബ്രി. അത് അപ്പം സ്വാഭാവികമായിട്ട് ഇന്ത്യയുടെ നമ്പർ 1 ടെന്നീസ് പ്ലെയർ യു കി ബാംബ്രി ആണ്. ഫീമെയിൽ റാങ്കിങ്ങില് പക്ഷെ മോശ റാങ്കുകൾ ആണ് ഇന്ത്യയുടെ ഫീമെയിൽ റാങ്ക് പ്ലെയേഴ്സിനെല്ലാം. ഇന്ത്യയുടെ ഫീമെയിൽ നമ്പർ 1 അങ്കിത റെയ്നയാണ്. ANKITA അങ്കിത റെയ്ന RINA. അങ്കിത റെയ്നയുടെ റാങ്കിങ് 255 ആണ് വേൾഡ് റാങ്കിങ്ങിൽ. അപ്പം വിമൻ ടെന്നീസ് അത്ര സ്ട്രോങ് അല്ല ഇന്ത്യയിൽ എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. പിന്നെ അനിർബാൻ ലാഹിരിയുടെ പേരുണ്ട് ഇന്ത്യയുടെ ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിൽ. അനിർബാൻ ലാഹിരി ഇന്ത്യയുടെ നമ്പർ 1 ഗോൾഫ് പ്ലെയറാണ് അനിർബാൻ ലാഹിരി. പിന്നെ AFC കപ്പിനെ കുറിച്ച് ന്യൂസ് ഉണ്ട്. AFC കപ്പ് ഫുട്ബോൾ കപ്പാണെന്ന് അറിയാം. ഏഷ്യയിൽ നടക്കുന്ന ഒരു ക്ലബ് ഫുട്ബോൾ കപ്പാണ് AFC കപ്പ്. സരിതാദേവിയുടെ ഒരു ഫോട്ടോ ഉണ്ട്. സരിതാദേവി ആരാണെന്ന് അറിയാം എല്ലാവർക്കും. സരിതാദേവി മണിപ്പൂരി ആയിട്ടുള്ള ഇന്ത്യയുടെ ഒരു വുമൻ ബോക്സറാണ് സരിതാദേവി. അതുപോലെ DMIC കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ഡൽഹി മുംബൈ ഇൻഡസ്ട്രിയൽ കോറിഡോർ. ഇന്ത്യയിൽ വരാൻ പോകുന്ന ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് വേണ്ട ഒരു ഇൻഡസ്ട്രിയൽ കോറിഡോറാണ് DMIC, ഡൽഹി മുംബൈ ഇൻഡസ്ട്രിയൽ കോറിഡോർ. ഇതിൽ കാനഡ, US പോലുള്ള നേഷൻസ്, സിംഗപ്പൂർ, തൈവാൻ പോലുള്ള രാജ്യങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത്. 100 ബില്യനോളം ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരുന്ന ഒരു പ്രോജക്റ്റാണ് ഡൽഹിയിൽ നിന്നും മുംബൈയിലേക്കുള്ള ഇൻഡസ്ട്രിയൽ കോറിഡോർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഫാർമ കമ്പനിയായ ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് DRL ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസിന്റെ ചെയർമാനാണ് സതീഷ് റെഡ്ഡി. ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസിന്റെ ചെയർമാനാണ് സതീഷ് റെഡ്ഡി. അസോചം അസോചം അസോസിയേറ്റഡ് ചേമ്പേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് ഓഫ് ഇന്ത്യ. അസോചത്തിന്റെ പ്രസിഡന്റാണ് സന്ദീപ് ജജോദിയ JJODIA. അതുപോലെ ഇന്ത്യയിലെ ബാങ്ക്റപ്റ്റ് ആയിട്ടുള്ള കമ്പനിയായി മാറിയ ഭൂഷൺ സ്റ്റീൽ എന്ന് പറയുന്ന കമ്പനിയുണ്ട്. ഭൂഷൺ സ്റ്റീലിന് വിൽക്കാൻ പോവുകയാണ്. എന്നാൽ മാത്രമേ അവർക്ക് കടങ്ങളൊക്കെ വീട്ടാൻ പറ്റൂ. അപ്പോൾ ഭൂഷൺ സ്റ്റീലിനെ ഏറ്റെടുക്കാൻ ടാറ്റ സ്റ്റീൽ ട്രൈ ചെയ്യുന്നു എന്നും പറഞ്ഞൊരു ന്യൂസ് ഉണ്ട്. അത് എഴുതിയൊന്നും എടുക്കേണ്ട, കാരണം അത് ആർക്കാണോ ഭൂഷൺ സ്റ്റീൽ വിൽക്കുന്നത് അവസാനം കിട്ടുന്നത്. ടാറ്റ സ്റ്റീൽ മാത്രമല്ല, 2-3 പേര് ബിഡ് ചെയ്തേക്കാണ്. അപ്പോൾ ഫൈനലി ഏത് ബിഡറിനാണോ കിട്ടുന്നത് അതാണ് ന്യൂസ്. നമുക്കിപ്പോൾ തൽക്കാലം അല്ലാതെ അത് എഴുതേണ്ട ആവശ്യമില്ല. ഫിക്കി ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ്, ഫിക്കിയുടെ പ്രസിഡന്റാണ് രാശേഷ് ഷാ RASHESH. രാശേഷ് ഷാ. പക്ഷെ വളരെ തമാശ ജനിപ്പിക്കുന്ന ഒരു ന്യൂസാണ് ഫിക്കിയുടെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്ന ന്യൂസ്. ഇന്ത്യയിലെ ബാങ്കുകൾ പ്രൈവറ്റ് സെക്ടർ
ഏറ്റെടുക്കണം, പ്രൈവറ്റൈസേഷൻ ചെയ്യണം എന്നാണ് അയാൾ ആവശ്യപ്പെട്ടേക്കുന്നത്. അതിന്റെ കാരണം ഈ ബാങ്കുകളിൽ ഇപ്പൊ നടന്ന സ്കാംസ് ഒക്കെയാണ്. പക്ഷെ ഏറ്റവും വലിയ കോമഡി ഈ രാഷേഷ് ഷാ പോലുള്ള ബിസിനസ്മാൻമാരാണ് ഈ ബാങ്കുകളെ ഈ വിധത്തിലാക്കിയത്. എന്നിട്ട് അവർ തന്നെ ഉപദേശിക്കുകയാണ് ബിസിനസ് ഈ ബാങ്കുകളെല്ലാം പ്രൈവറ്റൈസ് ചെയ്താൽ മാത്രമേ ബാങ്കുകൾ രക്ഷപ്പെടുള്ളൂ, ഇന്ത്യയിലെ ഗവൺമെന്റ് ബാങ്കുകൾ. ഇവിടെ ഉപദേശിക്കുന്ന ആൾക്കാരുടെ കൂടെ നിന്നവരാണ് ഈ ബാങ്കുകളെല്ലാം ഇന്നത്തെ നിലയിൽ കൊണ്ടെത്തിച്ചിട്ട് അവർ തന്നെ നമ്മളെ ഉപദേശിക്കുകയാണ് ഗവൺമെന്റിന് ഇവരെ പ്രൈവറ്റൈസ് ചെയ്യാൻ. കാരണം ഇതെല്ലാം കോമഡിയാണ്. പിന്നെ വിനോദ് റായിയുടെ ഒരു ഫോട്ടോ ഉണ്ട് ഹിന്ദുവിൽ. വിനോദ് റായി ആരാണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇപ്പൊ ബി ബി ബിയുടെ ചെയർമാനാണ്, ബാങ്ക് ബോർഡ് ബ്യൂറോ. ബാങ്ക് ബോർഡ് ബ്യൂറോ പബ്ലിക് സെക്ടർ ബാങ്കുകളിലെ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട്, ടോപ്പ് ലെവൽ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ നടത്താൻ വേണ്ടി ഗവൺമെന്റ് ഫോം ചെയ്ത ഏജൻസിയാണ് ബാങ്ക് ബോർഡ് ബ്യൂറോ ബി ബി ബി. അതിന്റെ ചെയർമാനാണ് വിനോദ് റായ്. വിനോദ് റായ് ആ പേരിൽ മാത്രമല്ല നമ്മൾ കേട്ടിട്ടുള്ളത്, ഇന്ത്യയുടെ ബി സി സി ഐ ബോർഡ് ഓഫ് കൺട്രോൾ ഓഫ് ക്രിക്കറ്റ് ഇൻ ഇന്ത്യ ബി സി സി ഐ അഡ്മിനിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റിയെ സുപ്രീം കോടതി അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ ഹെഡും വിനോദ് റായിയാണ്. ഒപ്പം അദ്ദേഹം പഴയ ഇന്ത്യയുടെ സി എ ജി ആണ്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആയിരുന്നു. ഇപ്പൊ അല്ല, ഇപ്പോഴത്തെ സി എ ജി ശശികാന്ത് ശർമ്മയാണ്. സോറി, ശശികാന്ത് ശർമ്മ അല്ല, രാജീവ് മഹർഷിയാണ് ഇപ്പോഴത്തെ സി എ ജി. അപ്പം പഴയ സി എ ജി ആണ് വിനോദ് റായ്. അപ്പോ തൽക്കാലം ഞാൻ ഇന്ന് ഇത്രയേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഈ ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ, ട്യൂസ്ഡേയിലെ ഹിന്ദു ന്യൂസ് പേപ്പറിന്റെ ബിസിനസ് പേജ് വരെ ഞാൻ ഡിസ്കസ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഇന്റർനാഷണൽ പേജിലോട്ട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം. അപ്പൊ എന്തായാലും തൽക്കാലം ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നു, അതെ സോറി ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോ ഈ വീഡിയോസ് എല്ലാം എല്ലാവരും ഡേ ടു ഡേ ബേസിസിൽ കാണും. പ്രത്യേകിച്ച് ആപ്റ്റിറ്റ്യൂഡിലെ സ്റ്റുഡൻസിനോടുള്ള എൻ്റെ റിക്വസ്റ്റ് ആണ്. കാരണം പലപ്പോഴും എനിക്ക് മനസ്സിലാവുന്ന കാര്യം, ഇത് പുറത്തുള്ള ആൾക്കാർ ഒരുപാട് പേര് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് ഒരു വിഭാഗം ആൾക്കാർ ഇത് വാച്ച് ചെയ്യാതിരിക്കുന്നുണ്ട്. അത് ഫൈനലി അവർക്ക് തന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടായി മാറും. അപ് ടു ഡേറ്റ് ആയിട്ട് പോകാൻ ഈ വീഡിയോസ് കാണുന്നത് ഏറ്റവും നല്ലതായിരിക്കും. കാരണം ഇത്തരത്തിലൊരു വീഡിയോ യൂട്യൂബിൽ മലയാളത്തിൽ വേറെ ഇല്ല എന്നാണ് ഈ 100% ഷുവർ ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഉപദേശിക്കുന്നത്. ഇവിടുത്തെ സ്റ്റുഡൻസ് ഉപയോഗപ്പെടുത്താതെ മറ്റു സ്ഥലങ്ങളിലുള്ള ആൾക്കാർ ഉപയോഗപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നത് വളരെ ദയനീയമായ ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് വീണ്ടും ഞാൻ ഉപദേശിക്കുകയാണ്, ഇത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.